നമസ്കാരം, ദ ഗാഡ്ജറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത് ഒരു കിഡിലൻ ഓൺ ക്യാമറ മൈക്രോഫോൺ ആണ്. ഒരു ഓൺ ക്യാമറ മൈക്രോഫോൺ മാത്രമല്ല, ഒരു ലൊക്കേഷൻ കിറ്റ്, സിങ് സൗണ്ട് ചെയ്യാനും ലൊക്കേഷൻ ശബ്ദങ്ങൾ കൃത്യമായിട്ട് പകർത്താനും വേണ്ടിയുള്ള ഒരു കിഡിലൻ മൈക്രോഫോണാണ് DAT വി മൈക്ക് D3 Pro എന്ന് പറയുന്നത്. യൂട്യൂബേഴ്സ്, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ഇവർക്കൊക്കെ പറ്റുന്ന, അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു കിഡിലൻ മൈക്രോഫോണാണ് DAT വി മൈക്ക് D3 Pro എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് ലുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലുക്കിൽ ഈ കവറിന് പുറത്ത് വരുന്ന ഒന്ന് റൈക്കോട്ടാണ്. റൈക്കോട്ട് സസ്പെൻഷൻ, മൈക്കിൻ്റെ സസ്പെൻഷനുള്ളൊരു വളരെ മികച്ചൊരു പ്രോഡക്റ്റാണ് റൈക്കോട്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓഡിയോമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാവുന്നതാണ്. ആൻഡ് സെൽഫ് നോയ്സ്, ലോ സെൽഫ് നോയ്സ്, അതായിട്ട് വേറെ പ്രശ്നങ്ങളോ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ആൻഡ് മൾട്ടി ഡിവൈസ് കോമ്പാക്റ്റബിലിറ്റി, മൊബൈൽ ഫോണുകൾ, ഐപാഡ്, DSLR, മിററലെസ് ക്യാമറകൾ, എല്ലാ ഡിവൈസിനും, ആ രീതിയിലുള്ള എല്ലാ ഡിവൈസിനും പറ്റുന്നൊരു മൈക്രോഫോണാണെന്നാണ് DAT പറയുന്നത്. സ്റ്റെപ്ലെസ് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ ക്യാമറ മൈക്കിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു നോബ് കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ലൊക്കേഷൻ കിറ്റ് ആയിട്ടാണ് DAT ഈ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യൽ കീ ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ USB-C ആണ് ഇതിന് ചാർജിങ്, ഇൻറ്റേർണൽ ബാറ്ററി ആണ്. ഒരു ഫുൾ ചാർജിൽ 50 മണിക്കൂറാണ് DAT പറയുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളോട്ട് നമുക്ക് പോവാം. യൂസേഴ്സ് മാനുവൽ, റൈക്കോട്ടിൻ്റെ ഒരു ഷോക്ക് സസ്പെൻഷൻ മൗണ്ട് വിത്ത് ഹാൻഡലുണ്ട്. പ്ലാസ്റ്റിക് ആണ്. ഇതിൽ നമ്മൾ കൈ പിടുത്തം വരുന്ന ഭാഗത്ത് ഗ്രിപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. ഒരു അഡ്ജസ്റ്റബിൾ നോബ്, യെസ്, അവരുടെ യെല്ലോ കളർ, ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. യെസ്, EP2 XLR കൺവെർട്ടറാണ് ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത്. ഓക്കെ, Type-C2 Type-A കേബിൾ ചാർജ് ചെയ്യാനായിട്ട്. ഇത് ഇൻറ്റേർണൽ ബാറ്ററിയാണ്. AA സീരീസോ AAA സീരീസോ ബാറ്ററി ഇടുന്ന മൈക്കുകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇൻറ്റേർണൽ ഒരു കോയിൽഡ് 3.5 mm കണക്ടർ പിന്നുണ്ട്. ക്യാമറയുടെ ഔട്ട്പുട്ട് XLR-ലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3.5 mm ടു XLR ഒരു ജാക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. മെറ്റിലാണതെല്ലാം. യെസ്, ഫൈനലി വി മൈക്ക് D3 Pro. നല്ല വിൻഡ്ഷീൽഡാണ്. വിൻഷീൽഡിൽ DAT ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. യെസ്, റൈക്കോട്ടിൻ്റെ സസ്പെൻഷൻ, സ്റ്റെപ്ലെസ് സെൻസിറ്റിവിറ്റി കൺട്രോൾ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടല്ലാതെ വളരെ സ്മൂത്തായിട്ട് തിരിക്കാവുന്ന ഒരു സെൻസിറ്റിവിറ്റി കൺട്രോൾ. ഹൈ പാസ് 75-150, അതായത് കൂടുതൽ കാറ്റുള്ള, ഇപ്പോൾ ബീച്ചിലോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കാറ്റ് കൂടുതലുണ്ടെങ്കിൽ ലോ പാസ് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ ക്യാമറ ഗിംബലിലോ മറ്റോ വയ്ക്കുമ്പോൾ വ്യൂ ഫൈൻഡറൊക്കെ ആക്സസ് ചെയ്യണമെങ്കിലും ബാലൻസ് ചെയ്യണമെങ്കിലും മൈക്രോഫോൺ വെച്ച് തന്നെ നമുക്ക് ബാലൻസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അൺബോക്സിങ്ങിൽ ഉള്ള സാധനങ്ങളും എല്ലാം വരുന്നത്. ഇത്രയാണ്. എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി, ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം EOS R-ൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണാണ്. നമ്മളിപ്പോൾ ഉള്ളത് ടാഗോർ തിയേറ്ററിലാണ്. ഇവിടെ IFFK അടക്കമാണ്. അപ്പോൾ ഒരു വ്ളോഗിങ് സെറ്റപ്പിൽ ഒരു EOS R-ൻ്റെ ഇൻറ്റേർണൽ മൈക്ക് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി നമുക്ക് D3 V Mic D3 Pro നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ശബ്ദം എങ്ങനെയാണ് നോക്കാം. ഇപ്പം ഞാൻ ക്യാമറയുടെ മുകളിൽ നമ്മുടെ D3 Pro കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ D3 Pro വോയിസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആ വ്ളോഗിങ് ശൈലി എത്രത്തോളം ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധനം ചെയ്തത്. സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്കിൻ്റെ വോളിയം ഞാൻ വെച്ചിരിക്കുന്നത് ടൂവിലാണ്, സെൻസിറ്റീവ് വെച്ചിരിക്കുന്നത് ടൂവിലാണ്. ഒരു ഒരു കാൽഭാഗം എന്നുള്ള രീതിയിൽ ക്യാമറയുടെ മൈക്കിൻ്റെ ഗെയിൻ്റെ സെറ്റപ്പും മാനുവലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അതിലാണ് നിങ്ങളിപ്പോൾ ഈ വ്ളോഗിങ് ശൈലിയിലുള്ള സാധനം കേട്ടുകൊണ്ടിരിക്കുന്നത്. Thank you.
അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. $199 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി പിന്നെ കാണാം. ബൈ ബൈ.